മധ്യപ്രദേശിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ വന്നത് വമ്പൻ മാറ്റങ്ങളാണ് കമൽനാഥിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ജിത്തു പട്ടാരിയെയാണ് പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വാർത്താ കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് പുതിയ അധ്യക്ഷനെ നിയമിച്ച കാര്യം പ്രഖ്യാപിച്ചത് സീനിയർ നേതാവായ കമൽനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷയോടെ കണ്ടത് എന്നാൽ വൻ തോൽവിയായിരുന്നു കോൺഗ്രസ് നേരിട്ടത് ഏതായാലും കമൽനാഥിന്റെ സേവനങ്ങൾക്ക് കോൺഗ്രസ് നന്ദി പറഞ്ഞാണ് നേതാവിനെ മാറ്റിയിരിക്കുന്നത് ഗോദ്വാനി എം എൽ എ ഉമങ് സിംഗറിനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചു കഴിഞ്ഞു ഹേമന്ത് കട്ടാരെയാണ് നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കോൺഗ്രസ് ആകെ അറുപത്തി സീറ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത് കമൽനാഥിനെ മുന്നിൽ നിർത്തിയായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ നൂറ്റി അറുപത്തി സീറ്റ് നേടി ബി ജെ പി വമ്പൻ ജയം തന്നെ മധ്യപ്രദേശിൽ സ്വന്തമാക്കുകയായിരുന്നു റൌ മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണ് നാല്പത്തിയൊൻപത് കാരനായ ജിത്തു പട്ടുവരി മധ്യപ്രദേശ് കോൺഗ്രസിന്റെ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനും പട്ടുവരിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മധ്യപ്രദേശിൽ കമൽനാഥ് സംസ്ഥാന അധ്യക്ഷനാവുന്നത് ജിത്തു പട്ടാരിയായിരുന്നു വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ അടുത്തയാളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജിത്തു പട്ടാരി തന്റെ കോട്ടയായ റൌവിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്ക് മധു വർമ്മയോടാണ് പരാജയപ്പെട്ടത് നേരത്തെ കമൽനാഥ് സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ജിത്തു പട്ടാരിയുടെ നിയമനത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ സൂക്ഷ്മ നീക്കം കൂടിയുണ്ട് ജിത്തു പ്രമുഖ ഒ ബി നേതാവ് കൂടിയാണ് സംസ്ഥാനത്തെ അൻപത് ശതമാനം വോട്ടർമാരിൽ അധികവും ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കോൺഗ്രസിന് പുതിയൊരു മുഖം സമ്മാനിക്കാനാണ് പട്ടുവാരിയെ നിയമിച്ചിരിക്കുന്നത് ഇതിലൂടെ കമൽനാഥ് നേതൃത്വത്തിൽ ഇല്ലാത്തത് മാറ്റം വന്നുവെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാകും ജാതി സമവാക്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും ഉപനേതാവിന്റെയും കാര്യത്തിലും കാണാം അതേസമയം കമൽനാഥ് ബ്രാഹ്മണ നേതാവായിരുന്നു അവിടെ നിന്നാണ് ഒ ബിസിയിലേക്ക് കോൺഗ്രസ് മാറിയത് അതുപോലെ ഉമന്ദ് ആദിവാസി നേതാവാണ് അന്തരിച്ച പ്രമുഖ നേതാവ് ജമുന ദേവിയുടെ മരുമകൻ കൂടിയാണ് ഉമ അതുപോലെ ഹേമന്ത് കട്ടാരെ എത്തിയത് ബ്രാഹ്മണ വിഭാഗത്തെ കൈയൊഴിയാതിരിക്കാനാണ് ജയന്റെ കില്ലറായിട്ടാണ് കട്ടാരെ അറിയപ്പെടുന്നത് പ്രമുഖമന്ത്രി അരവിന്ദ് സിംഗ് ബത്തോരിയെ അറുപത്തിയൊൻപതിനായിരം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരത്തിലെത്തിയിട്ടും അഞ്ചു വർഷം ഭരിക്കാനുള്ള അവസരം തട്ടിയെടുക്കപ്പെട്ടതിന്റെ കണക്ക് ഇക്കുറി മധ്യപ്രദേശിൽ കോൺഗ്രസ് തീർത്തേക്കുമെന്നായിരുന്നു പൊതുവെയുള്ള പ്രതീക്ഷ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കുമെന്ന് പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞിരുന്നു കോൺഗ്രസിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തോൽവിയായിരുന്നു നേരിടേണ്ടി വന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് എം എൽ എ മാരുമായി ബി ജെ പി ക്യാമ്പിലേക്ക് പോയതോടെ കമൽനാഥ് സർക്കാരിന് ഭൂരിപക്ഷമില്ലാതെ രാജിവെക്കേണ്ടതായി വന്നു എന്നാൽ ഇക്കുറി കോൺഗ്രസ് അതിനു പകരം ചോദിക്കുമെന്നായിരുന്നു പരക്കെയുണ്ടായിരുന്ന സംസാരം പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ